വെൽക്കം ടു കോംപിറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. അപ്പൊ നമ്മുടെ കേട്ടറ്റിന്റെ എക്സാമിന്റെ ഡേറ്റ് പെട്ടെന്നാണ് അല്ലെ വന്നത്. നമ്മൾ ഒട്ടും വിചാരിക്കാതെ നമ്മൾ ജൂണിൽ പ്രതീക്ഷിച്ച കേട്ടറ്റ് എക്സാം മെയ് ആദ്യം തന്നെ വരാൻ പോവാണ് അല്ലെ. അതിന്റെ ഷോക്കിലായിരിക്കും പലരും എന്നറിയാം. നമ്മുടെ ഇവിടേക്ക് വിളിക്കുന്ന പലരും എന്താണ് പറയുന്നത്, ഞങ്ങളെ എവിടെയും എത്തിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വെക്കേഷൻ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്, പെട്ടെന്ന് കേട്ടറ്റ് വിളിച്ചത് അല്ലെ. 2 മാസം മുന്നിൽ കണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്തു, സമയം കുറഞ്ഞു അല്ലെ. ഇനിയിപ്പോൾ 45 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10-40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പഠിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ രീതിയിൽ കംപ്ലീറ്റ് പഠിക്കണോ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കണ്ടെത്തി എങ്ങനെ പഠിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് വേണം, കേട്ടറ്റ് നേടിയെടുക്കണം അല്ലേ. ഈ ഒരു കേട്ടറ്റ് നമുക്ക് നേടിയെടുത്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് എല്ലാവരും പറയുന്ന പോലെ. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന LPUP നേടണമെങ്കിൽ എന്ത് ചെയ്യണം, ചിലപ്പോൾ ലാസ്റ്റ് ചാൻസ് ആയേക്കാം അല്ലെ ഈ ഒരു കേട്ടറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് നേടിയെടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠനത്തിൻ്റെ സ്ട്രാറ്റജി നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നോക്കാം. ഇനി കേട്ടറ്റ് എക്സാമിനെ പറ്റി ഐഡിയ ഇല്ലാത്ത, അതായത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്നൊരു ധാരണ ഇല്ലാത്ത കുറേ പേരുണ്ട് അല്ലേ. നിങ്ങൾ കേട്ടറ്റ് എഴുതുന്നുണ്ട്, പക്ഷേ എന്താണ് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. എല്ലാവരും എഴുതുന്ന പോലെ പോയി എഴുതുന്നു, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടറ്റ് എന്താണ്, എത്ര മാർക്കിനാണ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പം കേട്ടറ്റ് നിങ്ങൾക്കറിയാം 4 കാറ്റഗറിയിലായിട്ടാണ് കേട്ടിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തെ കേട്ടറ്റ് കാറ്റഗറി 1 ഉണ്ട്, പിന്നെ 2. കേട്ടറ്റ് കാറ്റഗറി 2 തന്നെ സയൻസ് എന്നൊരു ഓപ്ഷനുണ്ട്, സോഷ്യൽ എന്നൊരു ഓപ്ഷനുണ്ട്. പിന്നെ കേട്ടറ്റ് കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്ട് ഏരിയ, അതായത് നമ്മൾ ഹൈസ്കൂൾ ലെവൽ ക്ലാസ് എടുക്കണമെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 3 വേണം. കേട്ടറ്റ് കാറ്റഗറി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്പെഷ്യലായിട്ട്, അതായത് സംസ്കൃതം, ഹിന്ദി, അതേപോലെ ലാംഗ്വേജ് ടീച്ചേഴ്സിനും, പിന്നെ ഏതാണ് നമ്മുടെ ഡ്രോയിങ് അങ്ങനെ ആ ഒരു ഏരിയയിൽ വരുന്ന ടീച്ചേഴ്സിനൊക്കെ സ്പെഷ്യലായിട്ട് നടത്തുന്നതാണ് ഏത്, സ്പെഷ്യൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഏത്, നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 4 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം കേട്ടറ്റ് കാറ്റഗറി 1 പ്രത്യേകത എന്തൊക്കെയാണ്, എത്ര മാർക്കിനാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് LP സ്കൂൾ ടീച്ചേഴ്സിന് എഴുതാൻ പറ്റുന്നതാണ്, അതായത് LPSA എന്ന് പറഞ്ഞൊരു ഏതാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1 പാസ്സാവണം. TTC കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുന്നതാണ് ഏത്, കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ടോട്ടൽ 150 മാർക്കിനാണ് കേട്ടറ്റ് എക്സാം എന്നുള്ളത്. ആ 150 മാർക്കിൻ്റെ ഡിവിഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്ന് വരുന്നത് തന്നെ ഏതാണ്, നമ്മുടെ സൈക്കോളജി. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാം, മലയാളത്തിൽ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെയാണ് നമ്മളിവിടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഉള്ളത് ഏതാണ്, സൈക്കോളജി എന്നൊരു പറഞ്ഞൊരു പാർട്ട്. പിന്നെ വരുന്നത് ലാംഗ്വേജ്, ലാംഗ്വേജ് 1 വരുന്നുണ്ട്, ലാംഗ്വേജ് 2 വരുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് 1 നിങ്ങൾ നോർമലി നമ്മൾ മലയാളവും ഇംഗ്ലീഷും ആണല്ലോ ചൂസ് ചെയ്യാറ് അല്ലേ. ലാംഗ്വേജ് 1 നിങ്ങൾ മലയാളമാണ് എടുക്കുന്നതെങ്കിൽ ലാംഗ്വേജ് 2 ഏതെടുക്കണം, ഇംഗ്ലീഷ് എന്നൊരു ഓപ്ഷൻ എടുക്കണം. പിന്നെ വരുന്നൊരു പാർട്ട് ഏതാണ്, മാത്തമാറ്റിക്സ് എന്നൊരു പറഞ്ഞൊരു പാർട്ട് വരുന്നുണ്ട്. ഓക്കെ, മാത്സ് എന്നൊരു പാർട്ടുണ്ട്, പിന്നെ EVS എന്നൊരു പാർട്ട് K1 വരുന്നുണ്ട്. അത്രയാണ് K1 ഓവറോൾ ഉള്ളത്. എല്ലാത്തിനും 30 മാർക്ക് വെച്ചിട്ടാണ് മാർക്കുള്ളത്. ഓക്കെ, 30 മാർക്കിലാണ് ഓരോന്നും, അതായത് 30 ക്വസ്റ്റ്യൻ ഓരോ സബ്ജക്റ്റ് ഏരിയയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇതും വരും, പെഡഗോഗി പാർട്ടും വരും. പെഡഗോഗി പാർട്ടൊക്കെ എന്താണ്, 5 താഴെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇത് വരാറുള്ളൂ, പെഡഗോഗി പാർട്ട് വരാറുള്ളൂ. ഇനി നമുക്ക് അടുത്ത നോക്കേണ്ടത് K2, കേട്ടറ്റ് 2, കാറ്റഗറി 2 ആണ് നോക്കാനുള്ളത്. ഞാൻ പറഞ്ഞു കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ സയൻസ് എന്നൊരു ഓപ്ഷനുണ്ട്, മാത്തമാറ്റിക്സ് എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പം അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞ സൈക്കോളജിയും ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 എന്തിനാണ്, ഈ 3 ഒരുപോലെയാണ്. ഓക്കെ, ലാംഗ്വേജ് 1 ഇംഗ്ലീഷ് ആണെങ്കിൽ ലാംഗ്വേജ് 2 മലയാളം എടുക്കണം, അതെല്ലാവർക്കും ഒരുപോലെയാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന വ്യത്യാസം സോഷ്യലിനും സയൻസിനും വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സയൻസ് ആണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 2 എന്ന് പറഞ്ഞത് 60 മാർക്കിന് വരുന്നത് സയൻസും മാത്തമാറ്റിക്സും ആയിരിക്കും. 30 മാർക്ക് സയൻസും 30 മാർക്ക് മാത്തമാറ്റിക്സും. ഇനി നിങ്ങൾ സോഷ്യൽ എന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ സോഷ്യലിൽ വരുന്ന കുറേ ഡിവിഷൻ ഉണ്ടല്ലോ അല്ലേ. സോഷ്യല് നമ്മൾ സോഷ്യൽ എന്നൊരു ഭാഗം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പഠിക്കും, ജോഗ്രഫി പഠിക്കും, ഹിസ്റ്ററി പഠിക്കും, അതേപോലെ പിന്നെ ഏതാ നമ്മൾ പഠിക്കുന്നത്, എക്കണോമിക്സ് പഠിക്കും, അങ്ങനെ പൊളിറ്റിക്സ് പഠിക്കും, അങ്ങനെ കുറേ ഡിവിഷൻ ഏത് വരും, സോഷ്യലിന് വരും. അപ്പം അതാണ് സയൻസും സോഷ്യലും തമ്മിലുള്ള വ്യത്യാസം. സയൻസ് ആണെങ്കിൽ 30+30 60 മാർക്കിന് സയൻസും മാത്സും കൂടെ ചോദിക്കും, സോഷ്യൽ ആണെങ്കിൽ ബാക്കിയുള്ള 60 മാർക്കിന് ഏത് ചോദിക്കും, സോഷ്യൽ എന്നൊരു പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ഇനി കേട്ടറ്റ് കാറ്റഗറി 3 ആണ് നിങ്ങളുടെ സബ്ജക്ട് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റ് മാത്സ് ആണെങ്കിൽ വിചാരിക്കുക, അപ്പം നിങ്ങൾക്കതിൽ 80 മാർക്കിന് മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 80 മാർക്ക് തന്നെ അഗെയിൻ ഡിവിഷൻ ഉണ്ട്, 30 മാർക്ക് നിങ്ങളുടെ സബ്ജക്റ്റും 30 മാർക്ക് നിങ്ങളുടെ പെഡഗോഗി പാർട്ടും 50 മാർക്ക് ഏതിനാണ് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പാർട്ടും. അപ്പോൾ അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഇയർ ഗ്യാപ്പ് വന്നൊരാളാണ് നിങ്ങളെങ്കിൽ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ സബ്ജക്ട് ഏരിയ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക,
സൈക്കോളജിക്കും ലാംഗ്വേജിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതായത് അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ അറിയാം സൈക്കോളജി കേത്രിയെ സംബന്ധിച്ച് സൈക്കോളജി എത്ര മാർക്കിനാണ്, 40 മാർക്കിന് സൈക്കോളജി വരുന്നുണ്ട് അല്ലേ. ബാക്കി രണ്ടും K1 K2 ആയാലും 30 മാർക്കിനാണ് സൈക്കോളജി ഉള്ളത്. കേത്രിക്ക് ഏതാണ്, 40 മാർക്കിന് സൈക്കോളജി വരുന്നുണ്ട്. അതും ഏതിലാണ് വരിക, ഇംഗ്ലീഷിലാണ് വരുന്നത് അല്ലേ. ചോദ്യം ഏതിലായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ലാംഗ്വേജ് 30 മാർക്കിന് ലാംഗ്വേജും വരുന്നുണ്ട്. അപ്പോൾ 40 മാർക്കിൻ്റെ സൈക്കോളജിയും 30 മാർക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എത്ര മാർക്കായി ഇപ്പം തന്നെ, 70 മാർക്കായി അല്ലേ. നമുക്കറിയാം നമ്മൾ കേട്ടിട്ട് പാസ്സാവണമെങ്കിൽ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്കും, റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ 82 മാർക്കിലും മതി. അപ്പോൾ 70 മാർക്കോളം നമുക്ക് ഏതിൽ നിന്ന് തന്നെ കിട്ടി, നമ്മുടെ ലാംഗ്വേജും സൈക്കോളജിയും പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം അല്ലേ മുഴുവൻ മാർക്ക് നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 70 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഒരു 60 മാർക്കെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് നേടിയെടുക്കാം. പിന്നെ വരുന്നതാണ് നിങ്ങളുടെ സബ്ജക്ട് ഏരിയയിൽ. കുറച്ചൊക്കെ നമുക്ക് എന്തായിരിക്കും, അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും വരാറില്ല അല്ലേ. അതേപോലെ തന്നെ പെഡഗോഗി പാർട്ട്, കുറേ നമ്മളെ കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഏതിൽ വരുന്നത്, പെഡഗോഗി പാർട്ടിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നത് തന്നെയുള്ളൂ ഏത്, കേട്ടിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ 45 ദിവസം കൊണ്ട് നിങ്ങൾ ചിട്ടയായി പഠിച്ചിട്ട് ഏത് നേടിയെടുക്കണം, കേട്ടിട്ട് നേടിയെടുക്കണം. അതിനായിട്ട് നിങ്ങൾ ആദ്യം അറിയേണ്ടത്, നമ്മൾ വാരി ഒലച്ച് പഠിച്ച അല്ലെങ്കിൽ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് സിലബസിൽ ഓരോ പോയിന്റും നിങ്ങൾ പഠിച്ചു പോവുകയാണ് ചെയ്യേണ്ടത് അല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കയ്യിൽ പേപ്പർ ആക്കിയിട്ട് കയ്യിൽ വയ്ക്കുക. മൊബൈലിൽ നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്ത് കയ്യിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് നോക്കി നോക്കി, ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏരിയ ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഞങ്ങളിവിടെ എന്ത് ചെയ്തു, ഒരുപാട് വർഷത്തെ കേട്ടിട്ട് തുടങ്ങിയ വർഷം മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ ഓരോന്നും അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ day 1 കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്തു, ഇത് K2 സയൻസിന് കൊടുക്കുന്ന ഒരു ടൈം ടേബിൾ ആണ് കേട്ടോ. ഇതേപോലെ K2 സോഷ്യലിന് ടൈം ടേബിൾ വേറെ ഉണ്ട്, K1 വേറെ ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ K2 സയൻസ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇംഗ്ലീഷിലെ 2 ടോപ്പിക്സ് റിവിഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ടോപ്പിക് പഠിക്കാൻ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ സൈക്കോളജി മനഃശാസ്ത്രവും വിദ്യാഭ്യാസ മനഃശാസ്ത്രവും, അതാണല്ലോ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ആ ഒരു ഏരിയ പഠിക്കാൻ പറയുന്നു. പിന്നെ ഫിസിക്സിലെ ലഘുയന്ത്രങ്ങൾ, നിങ്ങൾ K2 സയൻസിൻ്റെ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി, ക്വസ്റ്റ്യൻ പേപ്പർ ഈ ലഘുയന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഉത്തോലകം, 1-ം വർഗ ഉത്തോലകം, 2-ം വർഗ ഉത്തോലകം, ആ ഒരു ചോദ്യം വരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ നിങ്ങളൊന്ന് നോക്ക്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് കാണാം, ഈ ലഘുയന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ കാണാം. അതുപോലെ അളവുകളും യൂണിറ്റുകളും, ഒരു നമ്മുടെ CGS യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിറ്റുകൾ ഉണ്ടല്ലോ ഫിസിക്സിലെ കുറേ യൂണിറ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരം ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നു. ബേസിക് ആയിട്ടുള്ള ലഘുയന്ത്രങ്ങൾ 5-ാം ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, പഠനം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ മാത്സും പഠിക്കാൻ കൊടുക്കും. പിന്നെ ഇംഗ്ലീഷും മലയാളവും നമ്മൾ ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് കൊടുക്കുന്നത്. നമുക്ക് ലിമിറ്റഡ് ടോപ്പിക്സ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ ആ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. അതുകൊണ്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇംഗ്ലീഷും മാത്സും പഠിക്കുക. ഇനി നിങ്ങളിത് ഇങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ, അല്ലേ, day 1 നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നു, അങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ, ഇല്ല. ആ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യണ്ടേ, വേണ്ടേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, മാത്സ് നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ടോപ്പിക്കായിട്ട് ലയിച്ചിട്ടുള്ള വർക്കൗട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ ഇംഗ്ലീഷ് നമ്മൾ എന്ത് ചെയ്യും, വർക്കൗട്ട് കൊടുക്കും. സൈക്കോളജിയാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ, നിങ്ങൾ ലാംഗ്വേജ് മാറുന്ന സമയത്ത്. അതായത് നിങ്ങളിതുവരെ ഇംഗ്ലീഷിലാണ് പഠിച്ചത്, പിന്നെ മലയാളം ടേംസ് വരുന്നു, മലയാളം ടേംസ് വരുന്നു എന്ന് മാത്രമല്ല മലയാളത്തിലെ ടേം തന്നെ പല ടേമുകൾ യൂസ് ചെയ്യുന്നു. അപ്പം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്. 2-3 ടേം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത്തരത്തിൽ ആ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിന് ചേരാത്ത ഒരാളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിലൊക്കെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കേട്ടിട്ട് ഈ 45 ദിവസം ഒന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കോച്ചിങ് അവൈലബിൾ ആണ്. അതായത് കേട്ടറ്റ് കാറ്റഗറി 1-നും K2 സയൻസിനും K2 സോഷ്യലിനും കോച്ചിങ് ഉണ്ട്. അതേപോലെ K3 സബ്ജക്റ്റ് ഇംഗ്ലീഷ് മലയാളം മാത്സ് സോഷ്യൽ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് സൈക്കോളജി ഹിന്ദി അറബിക് ഇത്രയും സബ്ജക്റ്റിന് K3 എന്തുണ്ട്, കോച്ചിങ് ഉണ്ട്. നമ്മളിവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്തു,
ലൈവ് ഫ്രീ ആയിട്ടുള്ള ലൈവ് സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് സെക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളായിരിക്കും. നമ്മുടെ ചാനൽ കണ്ടാൽ അറിയാം, നമ്മൾ എന്ത് ചെയ്തു, 31-ാം തീയതി ലൈവുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് K3 ലൈവുകളായിരുന്നു ഉള്ളത്. അതേപോലെ തന്നെ K3 സൈക്കോളജിയുടെ ലൈവും സബ്ജക്റ്റിൻ്റെ ലൈവും 31-ാം തീയതി ഉണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ളതാണ് കേഡറ്റ് കാറ്റഗറി 4. ഓക്കെ, കേഡറ്റ് കാറ്റഗറി 4 എന്ത് ചെയ്യുന്നത്? കോച്ചിങ് അല്ലേ പൊതുവെ കുറവ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഹിന്ദിക്കും അറബിക്കിനും പിന്നെ സൈക്കോളജി മാത്രം വേണ്ടവർക്ക് സൈക്കോളജിയും ലാംഗ്വേജിനും സൈക്കോളജിക്കും കൂടെ എന്താണ് കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോച്ചിങ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓരോ ഗ്രൂപ്പിനും ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാവും. മെൻറ്റേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ആ ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, അവരാ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ മെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യും, പഠിക്കാനുള്ള ഹെൽപ്പ് കൊടുക്കും അല്ലേ, അവർക്ക് സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കും. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടൈം ടേബിൾ പോകുന്നത്. നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കേട്ടറ്റിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കേട്ടറ്റ് പഠിക്കുക. അടുത്ത കേട്ടറ്റ് എല്ലാവർക്കും കിട്ടി. നെക്സ്റ്റ് LP UP ആണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലേ. ഒരു LP സ്കൂൾ ടീച്ചറായിട്ട് മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.